വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. നമസ്കാരം. കുറേ രണ്ടു മൂന്ന് മാസങ്ങളായി നമ്മൾ ഒരുമിച്ചിരിക്കണമെന്ന് ഒരു മോഹം പറയാൻ തുടങ്ങി. ഇപ്പോഴാണ് എൻ്റെ ഒരു അവസരം ഒത്തുചേർന്നത്. വിജയേട്ടൻ്റെ ആനപ്പണിയിൽ 50 വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു അനുഭവം ആനപ്പണിയിലുണ്ട്. ആനപ്പണിയിലേക്ക് വന്നത് ആനപ്പണി മോഹിച്ചാണോ അതോ സാഹചര്യം കൊണ്ട് ചില ജോലികളിലേക്ക് തിരഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ, എങ്ങനെയായിരുന്നു ആനപ്പണിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ആനപ്പണിയിൽ എനിക്ക് ചെറുപ്പം വരെ ആനപ്പണി വളരെ ആവേശമായി തോന്നി. എനിക്ക് അങ്ങനെ മോഹിച്ചാണ് ഞാൻ ആനപ്പണിയിലോട്ട് വരുന്നത്. വീട്ടുകാരൊന്നും അറിയാതെ വീട്ടിൽ നിന്ന് ഒളിച്ചു ഓടി പോയിരുന്നു. കൂളി പഠിക്കുന്ന സമയത്ത് ഒളിച്ചോടി പോയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം എനിക്ക് ആനപ്പണി ജോലി ആയതിനു ശേഷവും എൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ ചെറിയമ്മയുടെ അമ്മനെ VSFL മിലിറ്ററി VSFL ആയിരുന്നു. പുള്ളി അവിടെ നിന്ന് തന്നെ പിടിച്ചോണ്ട് ആനപ്പണി അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്ന് VSFP ബാംഗ്ലൂരിൽ എനിക്ക് ഞാൻ ഫിറ്റായി. എനിക്കിടെ അവിടെ ഞാൻ ഒളിച്ചയാളുമായിരുന്നു. വീണ്ടും അന്ന് ഉറുകുന്ന് കൂപ്പി പണിയുന്ന കാല സമയത്ത് അത് തെമ്മല ഡാമിൻ്റെ വർക്കുകളൊക്കെ അന്ന് ഉറുകുന്ന ഒക്കെ കൂപ്പ് കെട്ടി മാറ്റുക ഡാം പണിക്ക് ഡാമിൻ്റെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി അന്ന് ഉറുകുന്നൊക്കെ ഞങ്ങൾ പണിയുന്ന സമയത്താണ് എനിക്ക് മിലിറ്ററിയുടെ ഇത് ജോലിയൊക്കെ കിട്ടുന്ന സമയം. അവിടുന്ന് വീണ്ടും ഓടിച്ചോടി അങ്ങോട്ടാണ് വന്നത്. പിന്നെ 3 വർഷത്തേക്ക് ഒന്നും വീട്ടിൽ പോയിട്ടേ ഇല്ല. അങ്ങനെയാണ് ആനപ്പണി ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ചാലും പോലെ ഞങ്ങളുടെ അടുത്തൊരു ആനയുണ്ട്. ആനയെ കണ്ട് കണ്ട് അങ്ങ് ആനപ്പണിയിലോട്ട് പോകണമെന്നങ്ങ് ഒരു ഇത് ഉണ്ടായത്. അങ്ങനെയാണ്. അത് വീട്ടിലെ സാഹചര്യം കൊണ്ടല്ല, ഇങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹം ഇതായിരുന്നു. ആനപ്പണി 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 ചെയ്യണം ആനപ്പണി ചെയ്യണമെന്ന് ഉള്ള ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ പോയതായതിന് നമ്മുടെ വീടിനടുത്ത് അത് ആശാനാരായിരുന്നു. ആദ്യത്തെ ആശാനാരായിരുന്നു എന്നെ ആദ്യം കൊണ്ടുവന്ന സുകുമാരപിള്ള എന്ന് പറയും. ചേട്ടൻ്റെ വീടിനടുത്തുള്ളതായിരുന്നു? തൊട്ടടുത്തുള്ള മിക്ക ആൾക്കാർക്കൊക്കെ നേരത്തെ പുള്ളി മരിച്ചു പോയി. ലാശി പിന്നെ പുള്ളി കയറിയ നമ്മുടെ അവരുടെ മെമ്പർമാരാ പിള്ളയുടെ ഇപ്പം ഇവിടെയെങ്കിലും ചേരാനേ ഇല്ലേ പൂവാലനാനാ നമ്മുടെ ബാബുമ്പയുടെ എനിക്ക് അതിനെ ആ പുള്ളി കയറിക്കാൻ പുള്ളിയുടെ വെച്ചാൽ അതിനെ വാങ്ങിച്ചാണ് പോകുന്നത്. കച്ചവടം നടക്കുന്ന പുള്ളി കയറുമ്പോഴാണ് സുകുമാരപിള്ള എന്ന് പറയും. ബാബുമ്പയുടെ എനിക്ക് നാനെ ലാശി കയറുന്നത് ലാശല്ല. പിന്നില്ല അവരുടെ ഒരു കൊച്ചാനയും കൊണ്ട് ആനടി അമ്പലത്തിൽ വന്ന് കണ്ടായിരുന്നത്. അത് പിന്നെ പുള്ളി കുറച്ച് ആൾ കഴിഞ്ഞ് ഞാൻ അപ്പം മരിച്ചു വയ്യാതെ പ്രായമുള്ള ആളായിരുന്നു. ആശാൻ്റെ കൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു? ആരോട്? അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് തന്നെ കൂപ്പിക്കൊണ്ടാക്കിയിട്ട് 5-6 മാസം കഴിഞ്ഞ് പുള്ളി ഇങ്ങ് പോരുമായിരുന്നു. പിന്നെ വേറെ ആൾക്കാരായിരുന്നു. അന്ന് ഇങ്ങനെ ആനയെന്ന് കല്ലിശ്ശേരിക്കാരുടെ ഗണേശനാനയെ പുള്ളിയുള്ള അമ്പലത്തിൽ വാങ്ങിക്കുന്ന ആന കൊച്ചാനയാന്ന് അത് കൂപ്പിപ്പണി അതിൻ്റെ കൂടെ ഞാൻ ചെന്ന് കൂടുന്നു ആദ്യം തന്നെ ആനപ്പണി പഠിക്കാൻ. ഗണേശനായി ആ കയറുന്ന വർഷങ്ങൾ കഴിഞ്ഞ് അവിടുന്നൊക്കെ ആന പിന്നെ വിറ്റ് ഇവിടെ വലിയളങ്ങര വാങ്ങിക്കുക. എന്നാൽ ഇവിടെ വാങ്ങിക്കുന്നത് ഞങ്ങൾ കോന്നിക്കപ്പുറം ഒരു കോന്നി നിന്ന് അട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കോന്നി നിന്ന് കിഴക്ക് വശം കോന്നി നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ അകലമാണ്. അവിടെ കൂപ്പി പണിയുമ്പോഴാണ് അമ്പലക്കാർ വന്ന് ആനയെ കാണുന്നത്. കച്ചവടമാവുന്നതല്ല. അവിടുന്ന് പിന്നെ ആനെ വീട്ടിൽ കല്ലിശ്ശേരി അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൈമാറി ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഞാൻ പിന്നെ അമ്പലത്തിൽ വരുന്നു. അതിനു മുമ്പ് ഈ ആശാൻ്റെ കൂടെയുള്ള എത്ര വർഷം ഉണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു? ഈ മരിച്ചു പോയാളുണ്ട് അദ്ദേഹത്തിനോട് 6 മാസേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഇദ്ദേഹം ഈ ഗണേശൻ ഉടമസ്ഥൻ അദ്ദേഹം ആനക്കാരനായിരുന്നു. താരപ്പള്ളിക്കാരുടെ 4 ആന ചുമതലക്കാരനെ അന്നത്തെ ആയിരിക്കും 4 ആനയെ മുതലെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഉടമസ്ഥനെ കണ്ടി പോകാനുള്ള കാലമാണത്. 4 ആനയൊക്കെ ചുമതല കിട്ടുകയും ഒരാൾ കൈകാര്യം ചെയ്യും. പുള്ളി അതിൻ്റെ മേൽനോട്ടം പോയിട്ടാൽ മതി, അല്ല പുള്ളി ആന കയറാൻ പോകണ്ട. പ്രമാണി അദ്ദേഹത്തിൻ്റെ സ്വന്തം ആനയായിരുന്നു ഗണേശനെ. അദ്ദേഹം വലിക്കാൻ വെച്ചത് പോപ്സൻ്റെ ആയിരുന്നു ആദ്യ ആന. പോപ്സൻ കൊണ്ടുവന്ന ആദ്യ ആന. പിന്നെ തിരുവല്ല മല്ലിയത്തുകാർ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹം വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് ഒരു 9 വർഷം ഉണ്ടായിരുന്നു. 9 വർഷം 9 വർഷം കൂപ്പ് ചെയ്തായിരുന്നു. 9 വർഷം കൂപ്പ് ചെയ്തും ഞാനൊക്കെ നാട്ടിൽ വരുമ്പോൾ സീരീസുകളും ഏറ്റവും നാട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ കൂപ്പ് ചെയ്തോ കൂടുതലും ഈ കൂപ്പ് ചെയ്തും തന്നെ അത് ഈ പുലിയളങ്ങര വാങ്ങിച്ച ആന വാങ്ങിച്ചാണെങ്കിൽ ഞങ്ങൾ കൂപ്പി പോയിരുന്നു. കൂപ്പ് ജീവിതം കൂടുതൽ എൻ്റെ അനുഭവത്തിൽ കൂപ്പ് ജീവിതം ഒരു വല്ലാത്ത സുഖമുള്ള ഒരു ജീവിതമാണെന്ന് വേണമെങ്കിൽ. അപ്പം ഈ കൂപ്പ് ജീവിതം എന്ന് പറയുന്നെങ്കിലും ഈ അന്നന്ന് ഇതുപോലുള്ള ഉത്സവപ്പുറം കാര്യങ്ങളും വലിയ ആന എഴുന്നള്ളപ്പം ഘോഷങ്ങളൊന്നും ഇല്ല. അപൂർവം ഞായറാഴ്ചയായിട്ട് അമ്പലങ്ങളിൽ ആന എഴുന്നള്ളപ്പോൾ അല്ലെങ്കിൽ 10, 9, 70 ആനയെന്ന് എഴുന്നള്ളപ്പോഴുള്ള കാലങ്ങളൊന്നും അല്ല. അന്ന് കൂടുതലും കൂപ്പ് പണിയേ ഉള്ളൂ. ഇതുപോലെ കൂടുതൽ ഉത്സവപ്പുറം പോലെ ആന കൂടുതൽ വരുവോ അല്ലെങ്കിൽ ഈ പഴയ കാലത്തെ പോലെ ഓരോ ആനയോ വല്ല ചില അമ്പലങ്ങൾ ആർച്ചർ എഴുന്നള്ളിക്കുക അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. ഇപ്പോൾ വലിയ ആനകൾ നേരത്തെയുള്ള എഴുന്നള്ളപ്പുകളും കാര്യങ്ങളൊക്കെ ആയത് കൂപ്പ് ജീവിതം ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. ഈ അന്നത്തെ കാലത്ത് കൂപ്പിൽ അന്നത്തെ ഇപ്പോൾ ആനപിടുത്തം ഒന്ന് നിന്നു അന്ന് ചേട്ടന് ആനപിടുത്തമൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെയാണ് ആനപിടുത്തം? എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊന്നും ശരിക്കും കോന്നിക്കൂട്ടിൽ ആന പിടിക്കുന്നത് തുറ ഭാഗത്തു നിന്നാണ്. തുറ അച്ചൻകോവിൽ പോകുന്ന റൂട്ടാണ് തുറയെന്ന് പറയുന്നത്.
തുറയെന്ന് പറയുന്ന നേരത്ത് ആറിനോടടുത്താണ് ആന ഈ കുഴി ഉണ്ടാക്കുന്നത്. കുഴി എടുക്കുന്നത് ആറിനോട് ചേർന്ന് ആറിലല്ല ആറുമായിട്ട് കുറച്ചടുത്ത സ്ഥലത്ത് നിരപ്പായ സ്ഥലങ്ങളിലാണ്. അത് ചൂട് സമയങ്ങളിലാകുമ്പോൾ ആനകൾ ഈ കൂടുതൽ ഇറങ്ങി വരുന്ന സമയം വെള്ളം കുടിക്കാൻ ആറ്റിലോട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ മഴക്കാലത്താണെങ്കിൽ കൂപ്പിലെ അകത്ത് തന്നെ വെള്ളം കിട്ടും. ഇത് ഈ അതൊക്കെ ഈ മഴ ഉണക്കാകുമ്പോൾ പറ്റിപ്പോകും. ഈ സമയങ്ങളിൽ അതെല്ലാം പറ്റും. പിന്നെ ആറ്റിലോട്ട് വന്നേ നോക്കൂ ആനകൾക്കല്ല. ആനകളെന്നല്ല കാട്ടിലെ മിക്ക വെള്ളം കുടിക്കുക ഈ വെള്ളം ആറ്റി വന്നാൽ വെള്ളം കുടിക്കാൻ നോക്കും. ഈ സമയത്ത് ഈ താര നോക്കിയാണ് കുഴിയെടുക്കുന്നത്. അത് ഒരു കുഴിയുണ്ട്, ഇരിക്കുഴിയുണ്ട്, മുക്കുഴിയുണ്ട്. ഇങ്ങനെ മൂന്ന് കുഴിയെ ചേർത്ത് വെക്കും. ഒരു കുഴിയിൽ നിന്ന് കയറിയാൽ അടുത്ത കുഴി ഉച്ചക്കത്തി വീഴും. അതാ മുക്കുഴിയുടെ ഗുണം. രണ്ട് കുഴിയെന്ന് പറഞ്ഞാൽ ഒന്ന് വിടാണെങ്കിൽ ഒന്ന് അപ്പുറത്ത് വെക്കും. ഒറ്റക്കുഴി ഉണ്ട്. അത് ഈ കുഴിക്ക് മേവശം നമ്മുടെ കിണർ പോലെ വന്നത് അടിയിലോട്ട് ചെല്ലുതൽ ഉരുള മാതിരി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും സ്ലോപ്പിൽ. കാരണം ആന കുഴി വീണ് കഴിഞ്ഞാൽ ഈ കാൽ നടയമരവും ഒന്നിച്ചിരിക്കും. കുഴിയിലാന കുഴിയെടുത്ത് കഴിഞ്ഞാൽ കുഴിയെടുപ്പ് ഇറങ്ങുമ്പോൾ മുതലേ അവിടെ കാവക്കാരും ആളിനെയൊക്കെ നിർത്തി മരത്തെ മോടം കെട്ടി അതേ ആൾക്കാർ രാത്രി കഴിയുന്നത്. ഏറുമാടം ഏറുമാടം ദാനമാടമെന്നും പറയും ഏറുമാടമെന്നും പറയും. അതായത് ഇങ്ങനെ അതിൻ്റെ അപ്പോൾ ഈ നമ്മൾ ഈ ആനകളെ പിടിക്കാൻ ഒരുക്കം തുടങ്ങുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്, വാച്ചർമാരുണ്ട്. അവരെപ്പോഴും ഈ തേക്കിൻ്റെ തടികൾ കഴകൾ വെട്ടിക്കൊണ്ട് നടുക്ക് വെക്കുക അങ്ങനെ പല സെക്ഷനായിട്ടാണ്. ഈ ഇടയ്ക്ക് ഈ കുഴിയെടുക്കുന്ന മണ്ണ് ആ കുഴിയുടെ പരിസരത്തെങ്ങും ഇടത്തില്ല. അതെല്ലാം ആറിൻ്റെ ആറ്റി കൊണ്ട് കളയുള്ളൂ. മണ്ണിലേക്ക് കിടന്ന് ആന വരത്തില്ല. അപ്പോൾ ഈ പൊതയിടുകയെന്ന് പറയും. പിന്നെ കുഴി ഇട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല. കുഴി ഇടുകയെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ പൊതയിടുകയെന്നൊരു പൊതയിടുകയെന്ന് പറയുന്നത് ഈ പ്ലൈവുഡ് മാതിരിയുള്ള പല കൊണ്ട് ആദ്യം ഇതിന് കുഴിയുടെ പുറത്തെടുക്കും. അടുക്കിയിട്ട് അതിൻ്റെ മേളിൽ കാണില്ല, മൊത്തം കരിയിലില്ലേ കിടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ കരിയിലേ നീക്കി അങ്ങോട്ട് ഒന്നും അറിയത്തില്ല. നാട്ടാനവും തേക്കോട്ടത്തിൻ്റെ ആനവൊന്ന് ആനക്കുഴി വീണിട്ടുണ്ട്, അറിയത്തില്ല. അങ്ങനെയുള്ള സംഭവം നാട്ടാനം വീണിട്ടുണ്ട്. അത് പിന്നെ കുഴിയുടെ പൈസ കിട്ടി വെച്ചെങ്കിലേ നമുക്ക് ആനയെ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ. അതാ ആനയെ കാട്ടി വിടും. ഞങ്ങൾ അന്ന് കെട്ടുവല്ലോ, കാട്ടി പണിക്കോ ആനകളെ കെട്ടുവല്ലോ. ആനയെ കാട്ടിലഴിച്ചു വിടുവോ രാത്രി? രാത്രിയല്ലേ ഞങ്ങൾ വെളുപ്പിനെ ഈ കാട്ടാനകളിലേക്ക് പോയി അടിച്ചോണ്ട് വരുന്നതിന്. അത് കിലോമീറ്റർ ഒക്കെ പൂക്കള ചെയ്ത് ചിലപ്പോൾ കാട്ടാനോടെ നിൽക്കുന്ന കാണാൻ ചെല്ലും. ഞങ്ങൾ ചിലപ്പോൾ കാട്ടാനോടെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ നാട്ടാന കുഴി വീഴും. നാട്ടാന കുഴി വീണു. അതേതാനെ അത് തേക്ക് തേവരത്തോട്ടം എന്ന് പറഞ്ഞ പറ്റിനാണ് തേവരത്തോട്ടം. ആ ഒരു കൊമ്പനായിരുന്നു അത് കുഴി വീണു. എന്താ ചെയ്തത് എൻ്റെ ഒരു അത് പിന്നെ കുഴി കടന്നു. പിന്നെ ഫോറസ്റ്റുകാരെ ഒരു അറിയിച്ച് അവർ വന്ന് പിന്നെ കുഴി ഇടിപ്പിച്ച് ആനയെ കെട്ടിക്കുന്നുണ്ട്. കുഴിയുടെ നഷ്ടപരിഹാരം അവർ ഉണ്ടാക്കി അതിൻ്റെ ചിലവ് മൊത്തം അവിടെ കൊടുത്ത് നമ്മൾ കെട്ടി വെക്കും. ഓഫീസ് ഫോറസ്റ്റ് ഓഫീസ് കെട്ടി വെച്ച് വെക്കും. ആ അങ്ങനെ പിന്നെ അവർ കുഴി ഇടിച്ച് ആനയെ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ ആനകളെ കുഴിയിൽ ആന വീണ് കഴിഞ്ഞാൽ രാവിലെ ഫോറസ്റ്റ് ഓഫീസ് വരും അറിയിക്കും. അപ്പോഴത്തേനും താപ്പാനെ ആ അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കുറേ അടുത്തായിരിക്കും കൊണ്ട് നിർത്തി ക്യാമ്പ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേനും ആനയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും തന്നാങ്ങളും അടിഞ്ഞ് പോരുമല്ലോ ആന കയറ്റിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ഈ കുഴി വീണ് കഴിഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ രാവിലെ ആൾക്കാരിറങ്ങി ആറ്റിൽ നിന്ന് വെള്ളം മുക്കി കുഴിയുടെ നാല് വശം കൊണ്ട് ഒഴിക്കും. ആന ഈ കുത്തിയിടിച്ച് കയറിപ്പോയിരിക്കാൻ ആന കിടന്ന് ഒരാക്രമം കാണിക്കും. അപ്പോൾ അത് ചവിട്ടി കീപ്പൊട്ട് കീപ്പൊട്ട് തന്നെ തന്നെ കിടന്നുള്ളൂ. ചവിട്ടിയാൽ കയറത്തില്ല. അതിനായി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മേളിൽ കഴ ഈ കുഴിയുടെ മേളിൽ തേക്കിൻ്റെ കഴ രാവിലെ പിറക്കാൻ കിടക്കും. അപ്പോൾ അങ്ങനെ ആനപ്പിടുത്തത്തിൻ്റെ തുടക്കം അവിടുന്ന് പിന്നെ ആനകളെ താപ്പാനം വന്നു കഴിഞ്ഞാൽ കഴുത്ത് വടം കഴുത്തെല്ലിൻ്റെ വട കയറിയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ട് വടം കഴുത്ത് വട വരണം. രണ്ട് വടം കഴുത്ത് വട വരുന്ന ഒരാളിൻ്റെ അരയ്ക്ക് കയറ് തുണി കയറല്ല തുണി ചുറ്റി കെട്ടി പിടിച്ചും കൊണ്ട് വരവുള്ള നല്ല വലത്തെ തോർത്തോ കയ്യിലോ അങ്ങനെയുള്ള സാധനങ്ങൾ പിരിച്ച് കെട്ടിക്കൊണ്ട് ഒരാൾ കരയ്ക്ക് ഓലയൊന്ന് പിടിച്ചും കൊണ്ട് അയാൾ ഇങ്ങനെ കവന്ന് കിടന്നാണ് ചെയ്യുന്നത്. രണ്ട് വട വേപ്പിച്ച് കഴിയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയ്ക്ക് കയറുമ്പോഴത്തേനും പുറയിലത്തെ അമരവട എന്ന് പറയുന്നത് അമരത്തേലൊരു വടം കിട്ടും. അങ്ങനെ മൂന്ന് വട കിട്ടുക. മൂന്നാന കയറുന്ന വലിച്ചു കയറ്റി കൊണ്ടുവരുന്നത് ആറ്റുവഴിക്കൂടെ വരുന്നത്. കോന്നി വരുന്നതും പാലത്തിൻ്റെ അവിടെ വരുന്നത് വരെ ആറ്റ് സൈഡേ തന്നെ മാത്രമാണ് വരുന്നത്. ഇങ്ങനെ ആനപിടുത്തത്തിൻ്റെ എന്നിട്ട് ഇത് കൂട്ടി കയറ്റാനൊരു ചടങ്ങുണ്ട്. ഇത് കൂടെ വല്ലതും കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടുമുറം കണ്ടിട്ടുണ്ടോ? ഈ ആനക്കൂട്ടിൻ്റെ അവിടെ വന്നു കഴിയുമ്പോൾ ഈ വാതിലിനകത്തോട് കയറ്റാനായിട്ട് കയറുന്നത് കയറുമോ? പുറയുന്നത് താപ്പാന ഒറ്റ ഇടി വെച്ച് കൊടുക്കും. ഇടിച്ചങ്ങ് തള്ളി അതിനകത്ത് ഇടുക. അപ്പോഴത്തേക്കും കൂട് അടയ്ക്കും. ആ പിന്നെ പരാക്രമം അതിനകത്ത് കിടന്നു. അതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. ഇപ്പോൾ ആനപിടുത്തം ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാം ടൂറിസ്റ്റ് കന്നിട്ടോ കൊന്നി അല്ലേ? അത് കയറി കാണാം. ആന വളർത്തുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടിനകത്ത് കയറി ആനയുണ്ടല്ലോ, അതിനെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആ പരിശീലിപ്പിക്കുന്നത് വലിയ ചടങ്ങ്. ആദ്യമൊക്കെ കാട്ടാന അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേ നമ്മളെ കൊല്ലാൻ നിൽക്കില്ലേ. ഈ ചെന്ന് കയറുമെന്ന് പറഞ്ഞാൽ കൂട് തുറന്നും കയറുമല്ല. കൂട് തുറന്നാൽ ഇത് ഇറങ്ങിപ്പോത്തില്ലേ? ഈ കൂടിൻ്റെ എഴുകെന്ന് പറയുന്നത് ഈ അകലത്തില കമ്പകത്തിൻ്റെ തടിയാണ് കൂട്. തടി ഓരോന്ന് ഈ വലിയ തടികൾ സെൻ്റർ സൈഡ് കൊടുവിച്ചിട്ട് അതിനകത്തോടെ കിട്ടത്തിട്ട് വേറെ തടികൾ കയറ്റിയേക്കുക. കമ്പകം എന്ന് പറഞ്ഞാൽ ഏറ്റവും കട്ടികൂടിയ തടിയാണ് കമ്പകത്തിൻ തടി. കമ്പകം അതുപോലെ തന്നെ ഈ നമ്മൾ ആനപ്പണിക്ക് ഏറ്റവും ഉത്തമം കമ്പകമാണ്. ആനപ്പണി വടിക്ക്
ഞങ്ങൾക്ക് അതിനകത്തൊരു ഒരു ശ്ലോകമുണ്ട്. ആ ഇപ്പം അതങ്ങനെ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ മുൻകാലങ്ങൾ പറഞ്ഞെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ആ ഭാഗം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമ്പകത്തിൻ തടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതിൻ്റെ ഞാൻ പറഞ്ഞു കൂപ്പി പണിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കാട്ടിലെ ഞങ്ങൾ ആനയെ വിടുന്നത് കെട്ടുമല്ല. കാരണം കാട്ടിൽ കാട്ടാനകളുടെ താനെ കെട്ടരുത്, കെട്ടിയാൽ മറ്റേ ആനകൾ ഉപദ്രവിക്കുമെന്ന്. ഇതിനെ കെട്ടിയിട്ടേക്കുന്ന ഇതിന് തിരിഞ്ഞ് ചെയ്യാനൊക്കത്തില്ല, ചങ്ങര കിടക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മളെ ഒരാൾ കെട്ടിയിട്ട് അടിക്കുന്ന ആ അനുഭവം തന്നെ കാട്ടാന ഉൾക്കാട്ടി കൊണ്ട് താനെ കെട്ടിയിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു. ഇതൊന്നിലേ രക്ഷപ്പെടാം, കൂടിയെങ്കിലും രക്ഷപ്പെടാം, കുറേ ദൂരം പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കൂപ്പി പണിയെല്ലാം കഴിഞ്ഞ് ആനയെ കൊണ്ടുവന്ന് വൈകിട്ട് കഴി കുളിപ്പിച്ച് ചോറും എല്ലാം കൊടുത്ത് ചങ്ങര കാലയെ കെട്ടും. ഇത് പോകുന്ന വഴി അറിയാൻ വേണ്ടി ചങ്ങര കാലയെ കെട്ടിയിട്ട് ആ ചങ്ങരയുടെ ഇങ്ങനെ വരിഞ്ഞ് പോകുന്ന പാട് നോക്കിയാൽ രാവിലെ പോകുന്നത് ചങ്ങരയുടെ തുമ്പ് മടക്കി കെട്ടും. മൂന്നാലും മടക്കിടും. മടക്കിടുമ്പോൾ ഈ കാട്ടിക്കൂടെ വലിയ റോഡ് പോകാതിരി പാത പോലെ കാണും. ആ വഴി ആ ചെടിയും മടങ്ങും, മണ്ണും വരെയും വലിയ അറിയാം. മരത്തിൻ്റെ തൊലി വരെ വേറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വഴി അറിയാം. അങ്ങനെ അത് വെളുപ്പാൻ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് കടും കാപ്പിയൊക്കെ കുടിച്ചേച്ച് ഈ ആന അടിക്കാൻ പോകുന്ന ഈ വെളുപ്പാൻ കാലത്ത് പോകണം. കാരണം 8 മണിക്ക് മുമ്പ് പണിക്കിറങ്ങണം. 8 മണിക്ക് മുമ്പ് ഇതിനെ കൊണ്ടുവന്ന് മണ്ണ് വാരി പൂശിയേക്കുന്ന കാട്ടി ആനകളല്ലേ. അത്തേവൻ മാംസ ജ്ഞാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും. നമ്മളിപ്പം എത്ര ആനയെ എത്ര തേച്ച് കുളിപ്പിച്ച് നിർത്തിയാലും മാംസാനം പൊടി മണ്ണ് മണ്ണിൽ കുളിച്ചെങ്കിൽ അതിന് തൃപ്തിയാവും. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുന്നത് ക്ഷീരമാംസാദി ഉചിച്ചിടലും അമേദ്യത്തെ ക്ഷീരം നമ്മൾ പാലും മുട്ടയെല്ലാം കൊടുത്തൊരു നായ വളർത്തിയാലും അവൻ അമേദ്യെന്ന് തീരണം, അത് കഴിച്ചെങ്കിലേ അവന് തൃപ്തിയാവും എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായത് അതാണ് അതിൻ്റെ ഒരു ചുരുക്കം വരുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അപ്പോൾ ഈ കൊണ്ട് കമ്പത്തിൻ കമ്പിൻ്റെ കാര്യം പറയാൻ വരുന്ന കാര്യം കഥ ചെയ്താൽ അപ്പോൾ ഒരു കഥ തുടങ്ങുമ്പോൾ കുറേ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും. അപ്പം ഞങ്ങളെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ എഴുന്നേറ്റ് കടുങ്കാപ്പിയപ്പം കടുങ്കാപ്പിയൊക്കെ കുടിക്കും. കടുങ്കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ അവനൊരു ശ്ലോകമുണ്ട്, അതിരാവിലെ ഉണർന്നെഴുന്നേറ്റു കണ്ണും മുഖവും കഴുകി കടുങ്കാപ്പിയും കുടിച്ചു കമ്പകത്തിൻ കമ്പെടുത്തു. അപ്പോൾ കമ്പകത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ കമ്പകത്തിൻ്റെ കമ്പാണ് ആനപ്പണിയിൽ ഏറ്റവും പ്രധാനം. കമ്പകത്തിൻ കമ്പെടുത്തു കാട്ടിൽ പോയി ഹരിയൻ ഉരുവിനെ കണ്ടുടൻ അടിച്ചിറക്കി ഷെഡ് കടവിൽ കൊണ്ടുവന്നു ചള്ളയും കഴുകി ഷെഡുങ്കൽ കൊണ്ടുവന്ന് കഞ്ഞിയും കൊടുത്തു കഴുത്തിൽ കയറ് കെട്ടി കയറ്റിൽ കാലനക്കി വക്കയും എടുത്തു കാട്ടിൽ പോയി കമ്പകത്തിൻ തടി പിടിക്കും ഹരി എന്നുരുവേ ഗുരുവേ സത്യം. അത്രയാണ് അതിൻ്റെ. അപ്പോൾ ആ കമ്പകത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് അപ്പോൾ ആ കാര്യത്തിലേക്ക് വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആനക്കൊട്ടലിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ അതിൽ പരിശീലനം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിനകത്ത് അന്ന് കുറച്ച് ആൾക്കാർ കുറേ പ്രായമുള്ള ആൾക്കാരെ ഇതിന് പ്രത്യേകം കഴിവുള്ള ആൾക്കാരെ അവർക്കറിയാം, അവരെ അതിന് സെലക്ട് ചെയ്ത് നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിനെ ചെറിയ പക്കതയും പാകതയൊക്കെ ഉള്ളവരാണെങ്കിൽ കൈകാര്യം ചെയ്യുക. കാട്ടി കിടക്കുന്ന ആനയെ പിടിച്ച് കൂട്ടിക്കൊണ്ടിട്ട് അതിന് ഒരേ പരാക്രമം കാണിക്കുക. ആദ്യമൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ കൊല്ലാനായി ശ്രമിക്കുന്നത്. ഈ കൂട്ടിൻ്റെ എഴിയെന്ന് പറഞ്ഞാൽ ഈ ആരോ നമുക്കൊരാൾക്ക് അതിനകത്തൂടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഈ എഴിയയ്ക്ക് അകത്തൂടെ നമ്മൾ ഇതിനകത്ത് കയറണ്ടേ. അതൊക്കെ ഇച്ചിരി ചടങ്ങുള്ള കാര്യമാണ്. കാട്ടാനെ പിടിച്ച് കൂട്ടിനകത്ത് ഇട്ട് അതിനകത്തോട് കയറി ചെല്ലുക. അതെന്തൊക്കെ ചെയ്യണം, അപ്പോഴും ചിലപ്പം ഇടി വാങ്ങിക്കാതെ എടുത്തിക്കാടും നമ്മൾ. അങ്ങനെ കുറച്ച് കുറച്ച് വെളിയിൽ നിന്ന് ഇതുമായിട്ട് കുറേ ആയി കുറേ കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും ഇത് വെളിയിൽ നിന്ന് നമ്മൾ ഇതുമായിട്ട് തൂക്ക് തടവുകയും കുറേ ആകുമ്പോൾ ഇതും ഒരു നമ്മളൊരു പുതിയ ഒരു മൃഗത്തിനെ കൊണ്ടൊന്ന് വളർത്തുന്ന പോലുള്ള സംവിധാനത്തിൽ വരും. ആദ്യം ഒരു കുറച്ച് ദിവസമൊക്കെ പിന്നെ അകത്ത് കയറി കയറി കുറേശ്ശെ കാര്യങ്ങളാവും. പിന്നെ കൂട്ടിനകത്ത് കയറിയാണ് ഇത് മരക്കുന്നത്. മരയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറു മാസത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. 6 മാസം കൊണ്ട് ഒരു മരുവത്തിന് വെളിയിറക്കാൻ വെക്കും. അപ്പോഴത്തേനും ഒരു പരി ബാക്കിയെടുക്കും. അത് പിന്നെ ചെയ്യും. അത് അങ്ങനെ എന്തോ ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്നൊക്കെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിന് ഈ ഭക്ഷണം ആ സമയത്ത് ആ കാട്ടിലെ തീറ്റയായിരുന്നല്ലോ ആദ്യം. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ പനയോലയോ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുക. തെങ്ങോലയോ പനയോലയോ ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ ആദ്യമൊക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. വെള്ളം കുടിക്കും, കാരണം തീറ്റ കഴിച്ചില്ലെങ്കിൽ വെള്ളം കുടിക്കും. വെള്ളം ഏതവസ്ഥയിലും കുടിച്ചു വെക്കും. പിന്നെ ഇത് കുറച്ച് കുറച്ച് വേറെ ഒന്നും കിട്ടാന്മാർക്ക് എല്ലാവരും ശാലിച്ച് കഴിക്കും. ശാലിച്ച് കഴിച്ച് അങ്ങനെ ഇത് പിന്നെ ശരിയാകും. അല്ലാതെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ്, കഴിക്കാത്തൊന്നുമില്ല. ചേട്ടന് ഈ പിന്നെ കൂപ്പ് പണിയിൽ എവിടേക്കായിരുന്നു അന്ന് കാട്ടി പണിതുകൊണ്ടിരുന്നത്? അച്ഛൻ കോവില്. ഞാൻ ആദ്യം പോണ എൻ്റെ അന്നെ കൊണ്ടുപോയി ആശാൻ്റെ കൂടെ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്തുള്ള സുകുമാരവിളെ എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ വീട്ടിലെ ഈ അവസ്ഥ അത് പറയണോ? പറഞ്ഞോളൂ. കല്ല് നെല്ല് വരിക്കണ്ടോ കാര്യമോ പറയണോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനെപ്പണി നമ്മുടെ ഞങ്ങളുടെ അടുത്ത് ഈടേരത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ണിത്താമാരുടെ വീടുണ്ട്. അവിടെ ലീലയെന്നും പറഞ്ഞൊരു പിടിയാനയുണ്ട്.
ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഒരു കിലോമീറ്റർ അപ്പുറമാണ് അവരുടെ വീട്. ഈ ആനകളൊക്കെ മിക്കവാറും ഞങ്ങളുടെ ഭയത്തങ്ങളിലൊക്കെ ആണ് തീറ്റിക്കൊണ്ട് കിട്ടുന്നത്. കാരണം പറമ്പുകൾ കൂടുതലുണ്ട് അവിടെ ഒക്കെ, വെറുതെ കിടക്കുന്നത് തീറ്റിയും കിട്ടും, അപ്പം ഇങ്ങോട്ട് കൊണ്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ഈ ആനപ്പണിയോട് അങ്ങ് എനിക്കങ്ങ് ഞാൻ എപ്പോഴും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആനയുടെ പുറകെ അങ്ങ് പോകും. ഇവിടെ പുറകെ നടന്ന് നടന്ന് എനിക്ക് ഈ ആനപ്പണിയിലോട്ട് അങ്ങ് ക്രമമായി. ആ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ട് വീട്ടിലറിയിക്കാതെ ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഉറക്കത്തിൽ ഊണിലെല്ലാം ഈ ചിന്ത ഇത് തന്നെ, ആനപ്പണിക്ക് പോകണം ആനപ്പണിക്ക് പോകണം എന്നാൽ പഠിക്കാനങ്ങ് മണ്ടനായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ നമ്മൾ തീരെയും പഠിത്തത്തിന് ചില ദിവസങ്ങളിൽ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോലും പോകത്തില്ല, ഈ ആനയുടെ പുറകെ അങ്ങ് പോകും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതിന് ഇങ്ങനെയെങ്കിലും കിട്ടുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, എങ്ങനെയെങ്കിലും ഇതിൻ്റെ കൂടെ അങ്ങ് പോകണമെന്നുള്ള ചിന്ത വെച്ച് പൈസ വേണ്ടേ. അപ്പോൾ പൈസയുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശാൻ്റെ കൊണ്ടു നടക്കുന്ന ആളുടെ വീട്ടിൽ ചെന്ന്, ഞങ്ങളുടെ വീടിനടുത്താണ്, ഞങ്ങളുടെ വീടിൻ്റെ അടക്കത്തൊരു വയലാണ്, പാടമാണ്, ചെറിയൊരു പാടമാണ്, പാടത്തിൻ്റെ അക്കരെ അങ്ങേ സൈഡാണ് പുള്ളിയുടെ വീട്. ഞാനൊരു ദിവസം അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നെ അവിടെ കൊണ്ടുപോകണം ഗ്രൂപ്പിൽ, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആദ്യമൊക്കെ എതിർത്തു, വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എന്നോട് കൊണ്ടുപോയി വെക്കൂ, എനിക്കങ്ങനെയാണ്. എൻ്റെ ആ ആവേശം കൊണ്ട് പുള്ളി എന്നെ പറഞ്ഞു ശരി പോകാനുള്ള കൊണ്ടുപോകാം, എന്നെ പൈസ ഉണ്ടാക്കി, പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഇല്ല, അത് പൈസ വേണം, ഇന്നോണ്ട് സ്ഥലത്താണ് പോകേണ്ടത്, കുറേ ദൂരമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലതൊരു പത്തായത്തിനകത്ത് നെല്ല് കിടപ്പുണ്ട്, വീട്ടിലാരും കാണാതെ ഒരു 300 നെല്ലുള്ള ഒരു ജാഗനകത്താക്കി ഞങ്ങൾ താഴ്ച കൊണ്ടുവന്ന സ്ഥലത്ത് പാത്ത് വെച്ചു. പിറ്റേ ദിവസം എളുപ്പിനെല്ലാം എഴുന്നേക്കാൻ പാത്ത് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ പോയി കൊടുത്ത് കാശാക്കി. ആ കാശും കൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാനും അദ്ദേഹം കൂടെ സ്ഥലം വിടുകയുള്ളു. അങ്ങനെയാണ് കുഞ്ഞു വിളിച്ചോട്ടാ, അത് പോകുന്നത് കല്ലാറുവാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അച്ഛൻ കൊയ്യുന്നു, പിന്നെ കല്ലാറുവാലിൻ്റെ ഉള്ളു വനമാണ്, പുലിക്കായ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, പുലിക്കായ പുലിക്കായത്ത്. അവിടെ അന്ന് 4 കൂപ്പ്, 1 പോപ്സൻ്റെ കൂപ്പ്, താരപ്പള്ളിയുടെ കൂപ്പ്, സപ്ലൈ 4:38 സെയിലും നടക്കുന്ന കാലമാണ്. അങ്ങനെ പുഷ്കര വർക്ക് നടക്കുന്ന കാലമാണ് ഞാനപ്പണിയിൽ ഞാൻ അവിടെ ചെന്ന് വിടുന്ന എത്തുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കൂപ്പണിയിൽ കുറേച്ചെ അവരൊന്ന് പഠിക്കുന്നു, അവരൊന്ന് പഠിക്കുന്നത് ആദ്യം നമുക്ക് പണിയൊന്നും അറിയത്തില്ലല്ലോ. ആനയെ അടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കുളിപ്പിക്കാൻ പോകുമ്പോൾ അവർ തൊണ്ടൊക്കെ എടുത്ത് കൈത്തരും, അത് അവർ വെക്കുന്ന പോലെ നോക്കി ഇങ്ങനെയൊക്കെ ആക്കും. അങ്ങനെ കുറച്ചപ്പോൾ ആ തേപ്പ് പരിപാടിയിലോട്ട് വിജയിച്ചു. അങ്ങനെ കഴുകാനുള്ള കാര്യങ്ങളും തുടക്കം അതിലെങ്ങനെ അന്നും ഇങ്ങനെയൊക്കെ അന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലായി. പിന്നെ ഈ മെനക്കേട് ദിവസം ഞങ്ങൾക്ക് പണിയില്ലാത്ത ദിവസം കൂപ്പിലെ ആനകൾക്ക് 2 ലീവ് കൊടുക്കും. കൂപ്പിലെ 2 ലീവ്, കാരണം തടിപിടുത്തം ഇല്ലയോ, അപ്പോൾ ഉത്സവമല്ലല്ലോ, അപ്പോൾ അത് ശരീരത്തിന് ക്ഷീണമുള്ള കാര്യം, എന്നാൽ വ്യായാമം ഒക്കെ. അപ്പം വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഓഫാണ് പ്രായകാലത്ത്, ഇപ്പോൾ ഒന്നും ഇല്ല, ഇപ്പോൾ എങ്ങനെയൊക്കെയാണെന്നും എനിക്കറിയത്തുമില്ല. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഓഫാണ്. ഈ ഞാൻ ഈ ദിവസങ്ങളിൽ ആനയെ ഭംഗിയായിട്ട് കല്ലിന് തേച്ച് കുളിപ്പിക്കും. കല്ലുണ്ട്, കല്ല് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കല്ല, അവിടെ കൂപ്പുകല്ല് തട്ടിയെടുത്ത് ഉണ്ടാക്കുന്നത്. ഈ കല്ലിന് തേച്ച് വരവിക്കുന്നു പറഞ്ഞാൽ ഈ ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഭംഗിയായിട്ട് ഉണ്ടാകും. കല്ല് നല്ലപോലെ ഈ ഉരച്ച് ഉരച്ച് കഴുകുമ്പോൾ രക്തം നല്ലപോലെ കെട്ടിയാകും, പണിക്ക് പിറ്റേസ കാനയ്ക്ക് നല്ല ഉഷാറാവും. അതിനാണ് ഈ കല്ലിന് അന്ന് അന്ന് എല്ലാവരുടെ 3-4 പേര് കാണും ആനയ്ക്ക്. എല്ലാവരുടെ അന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ രാവിലെ കാലം ഞങ്ങൾ ആഹാരമെല്ലാം കഴിച്ചുകൊണ്ട് ആനയെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ ഇടയ്ക്ക് കഴിഞ്ഞാൽ അവിടെ കിടത്തി മണിക്കൂറുകളോളം പണി ചെയ്താണ് ആ എല്ലാം റെഡിയാക്കി അന്ന് കല്ലിന് ഉള്ള തേപ്പാന്ന് തേച്ച് കയറും. ആ ഈ ആഴ്ച 2 ദിവസമായി കല്ലിന് തേക്കും, ഞായറും വ്യാഴും ഈ ഓഫ് ദിവസങ്ങളിൽ. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കൂപ്പി തന്നെ ആയിരുന്നു ഞാൻ. അപ്പോൾ ഈ കൂപ്പ് പണിയിൽ അപ്പോൾ ആദ്യം നമ്മൾ നേരെ ആനയിലേക്ക് കയറുമൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ വല്ല നോക്കത്തില്ല, വടിയൊന്നും എടുക്കാൻ നോക്കത്തില്ല. വക്കകെട്ടതിന് മുമ്പേ പറയണുണ്ട്, ആനപ്പണിയിൽ വക്കകെട്ടിന് മുമ്പ് അരിവെപ്പ്, നമുക്ക് ആനക്കാർക്കും ആനയ്ക്കുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, അതാണ് ആദ്യം ചെയ്യുന്നത്. ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലായിരിക്കും കുറച്ച് കുറേ ആയി കഴിയുമ്പോഴേ വെളുപ്പിനെ ഈ ആന അടിക്കാൻ കാട്ടി പോകുന്നവരുടെ കൂടെ നമ്മളെയും കൂടെ കൊണ്ടുപോകും. നമ്മൾ ഒരു വെട്ടുകത്തി ഒരു കമ്പ് നമ്മുടെ കയ്യിലും തരും, കാട്ടി പോകുന്ന ഒരു ആയുധം നമ്മുടെ വെച്ചുണ്ടാകും, അവരുടെ കൂടെ അവരൊരാൾ പോകും, നമ്മളെയും കൂടെ കൊണ്ടുപോകും. അപ്പോഴത്തെ നമ്മൾ കുറേ ആകുമോ ഇപ്പോൾ സമയത്തേക്ക് നമ്മളുടെ കൊണ്ടുപോകും. അങ്ങനെ ആദ്യം നമുക്ക് ഈ കാട്ടി കെട്ട് ഇവരുടെ കൂടെ പോകാൻ പേടിയായി, വനത്തിനകത്തൂടെ കാട്ടാനയുടെ കാട്ട് ഉൾവനം ഇല്ല, വേറെ മനുഷ്യനൊന്നും ഇല്ലല്ലോ, പോകുമ്പോൾ നമുക്ക് ഭയമായിരിക്കും. ചിലപ്പോൾ ഒക്കെ തിരിച്ചു പോന്നിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഭയം ആരായാലും ഭയന്ന് പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അരിവപ്പി എന്ന് മാറിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ അടിച്ചു കയറുക എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അങ്ങനെ പണിയിൽ അടിച്ച് ആദ്യം അരിവപ്പ്, പിന്നെ അടിച്ചു കയറുക, പിന്നെ വക്കകെട്ട്, പിന്നെ പണിയപ്പം. അടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത് പറയാൻ വരുമോ? അപ്പോൾ ഈ അരിവപ്പ് ഭാഗം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന അടിച്ചു കയറുകയാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാവുക, അടിച്ചു കയറുക. അടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പം കൂപ്പി പണിക്ക് അപ്പം എല്ലാവരും രാവിലെയും 2 പേര് പണിക്ക് പോകും. ഒരാൾ ആനയുടെ മുകളിൽ ഇരുന്ന് പണിയാനും വക്ക കെട്ടാനും 2 പേര് ആനക്കാരായിട്ടാണ് അവിടെ പോകുന്നത്.
പിന്നെ അതിൻ്റെ ഫോറസ്റ്റ് ഏജന്റുമാരുണ്ട്, അവർ വർക്കെടുത്തതിൻ്റെ ഏജന്റുമാരുണ്ട്, അവരെ വർക്ക് സ്ഥലത്ത് നമ്മളെ കാണിക്കാൻ ഒരാളുണ്ട്. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ രാവിലെ ആന വൈകിട്ട് വരുമ്പോഴത്തേനും വെക്കാനുള്ള ചോറ് വെക്കണം ആനയ്ക്കുള്ളത്. പിന്നെ പോയി നമ്മൾ കെട്ടിയിട്ടൊക്കെ കിട്ടുന്നതിനെ കിട്ടുന്ന കുളിപ്പിക്കുന്ന കടവ് വൃത്തിയാക്കണം. ഈ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് ഈ ഇക്കലൊക്കെ അടിഞ്ഞ് കിടക്കും നമ്മൾ. അപ്പോൾ ആ സമയത്ത് അത് പോയി കലക്കി വിട്ടിട്ട് തുറന്ന് വിട്ട് ക്ലീനാക്കി അടുത്ത വെള്ളം നിറച്ചിടണം. അവരുടെ ഈ 10 മണിയാകുമ്പോൾ കൂപ്പി ഈ പണിസ്ഥലത്ത് കാപ്പി ഇവർക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കണം. അതൊക്കെ അടിച്ചെടുക്കാൻ്റെ ജോലിയാണ്. അയാൾ അതുകൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ അയ്യപ്പാരുണ്ടല്ലോ, അവർ ശരിയാക്കി വെക്കും. നമ്മളിത് കൊണ്ട് കൊടുക്കും ഒരു 4 മണിക്ക് മുമ്പായിട്ട്. അന്ന് ഈ കരിപ്പൊട്ടിയിട്ട കാപ്പിയാകും കൂപ്പിലേ. അത് ഇപ്പോഴത്തെ പഞ്ചസാരയൊന്നുമല്ല, കരിപ്പൊട്ടി കാപ്പി. ചെങ്കോട്ട നല്ല ഊപ്പർ ഇടപെട്ടി കരിപ്പൊട്ടിയാണ് ഉണ്ടായിരുന്നത്. അത് ഇട്ട കാപ്പി, കാപ്പിപ്പൊടി ഇട്ടാണ് ഈ ഞങ്ങൾ കാപ്പി ഉണ്ടായിരുന്നത്, കരിപ്പൊട്ടി കാപ്പിയാണ്. അതുകൊണ്ട് പോകണം, അത് പണിസ്ഥലത്ത് കൊണ്ട് അവർ കൊടുക്കണം. അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നാന പണി കഴിഞ്ഞ് ഇറങ്ങി വരും. പിന്നെ അതിനെ കുളിപ്പിക്കുക, ഈ ഷെഡിനിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കുക, കാട്ടിക്കൊണ്ട് വിടുക എന്നുള്ള അടിച്ചിടുകാരൻ്റെ ആ ഡ്യൂട്ടി അത്രയാണ്. അതാണ് അടിച്ചു കേട്. പിന്നെയാണ് വക്കേട്ടിലോട്ട് പോകണം. അടുത്ത ഗേഡാണ് വക്കേട്ട്. പ്രമോഷൻ ആയി പിന്നെ വക്കേട്ട്. അപ്പം ഈ തൊഴിൽ ജോലി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വക്കേട്ട് പഠിച്ചണം. ബുദ്ധി ഉണ്ടെങ്കിലേ വെക്കും ഇതൊക്കെ. അല്ല ഒരാൾ നീ അത് പഠിയെന്ന് പറഞ്ഞ് നമ്മളെ കയ്യെ പിടിച്ച് ജയിക്കാനൊന്നും വരത്തില്ല. ഇവർ രാത്രി ഉറക്കളിച്ചില്ലെന്ന് ആര് വലിച്ച് കീറിയെന്ന് ഇത് പിരിച്ച് കെട്ടുന്ന ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് ഒന്നുമല്ല. അന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ഒരു ഒക്കെ കയറുണ്ടാക്കണമെങ്കിലും ഒക്കെ ഉണ്ടാക്കണമെങ്കിലും മരത്തിൻ്റെ തൊലി നാരുമരം എന്ന് പറയും, നാരുമരം അതിൻ്റെ കംപ്ലീറ്റ് ഉള്ളി മാത്രമേ ഉള്ളൂ ശാലത്തടി, ബാക്കി കംപ്ലീറ്റ് തന്നെ പുറത്ത് മൊത്തം തൊലി അടുക്കുക. അത് ഒരു അതും നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കാട്ടുജാതിക്കാരാണ് കൂടുതലും ചെയ്ത് വെക്കുന്നത്. അവർ എവിടെ നിന്ന് മേടിക്കും, അവർ വിപ്പനയ്ക്ക് കൊണ്ട് കൊടുക്കും അത് വെളിയിലൊക്കെ ചിലവാകുന്ന സ്ഥലത്ത്. അത് മൊത്തം തൊലി അടുക്കടുക്ക് തൊലികളാണ് അത് കംപ്ലീറ്റ്. അതുകൊണ്ടാണ് നാരുമരം അതുകൊണ്ടാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ആ കാലത്ത്. അത് പിരിച്ച് നമ്മുടെ ഈ വെള്ളനെക്കാട്ടി കുറച്ചുകൂടെ കണത്തിലെ ചെറിയ വെള്ളത്തിൽ നനച്ച് ഗതായിട്ട് കീറി പിരിച്ച് അത് വലിയ വടം പോലെ ആക്കി കൊണ്ടുവന്ന് വെച്ച് അത് ചുറ്റി വെച്ചാൽ ഒക്കെ കെട്ടുന്നത്. ഒക്കെ ഉണ്ടാക്കുന്നത് പിരിച്ച് വെച്ച്. അപ്പോൾ ഇതൊക്കെ ഇവർ യാത്ര ചെയ്യുന്ന ചെയ്യുമ്പോൾ നമ്മളിത് കണ്ട് 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 നമ്മളെ ഒരു പണിക്കൊക്കെ പോയി കഴിയുമ്പോൾ പഴയ ഒക്കെ തട്ടി നാര് പിടിച്ചിട്ട് ആദ്യം കെട്ടി നോക്കും. അപ്പോഴൊന്നും ശരിയാവത്തില്ല. അങ്ങനെ അതിലെ പല പ്രാവശ്യം ചെയ്യുമ്പോഴും അല്ലേ ഇത് ശരിയാവും, ഏത് പണിയായാലും അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ കുറേ ആകുമ്പോഴത്തേനും നമ്മൾ അതിന് എക്സ്പീരിയൻസ് ആകും. എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒക്കെ കിട്ടായിട്ടുള്ളതിലോട്ട് അങ്ങ് മാറുക. പിന്നെ ഒക്കെ സ്വന്തമായിട്ട് ഇടാനും ഒരാൾ തന്നെ ഒക്കെ തല്ല ഒക്കെ ഇടുന്നത്, അതെല്ലാവരുടെ കൂടി ഇടുന്നത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കെട്ട് മൊത്തം വരിഞ്ഞ് കെട്ടി വരുന്ന പാട്, കൈയൊക്കെ പൊട്ടും നമ്മുടെ. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. പിന്നെ അങ്ങനെ ആ വക്കേട്ടിലോട്ടായി, ആ വക്കേട്ടെല്ലാം പരിശീലനം അത് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കി പരിപാടിയിലോട്ട് പോകുന്നത്. പിന്നെ ആനയുടെ മേളിൽ കയറി ജോലിക്കുക എന്ന കാല, ആനയുടെ മേളിൽ കയറിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആനയുടെ വാക്കുകളൊന്നും ഉണ്ടല്ലോ, നമ്മൾ എല്ലാം കാലിലാണല്ലോ, എല്ലാം കാലാണ്, കാലിൽ പണിയണം, കാലിലാണ്. 18.5 കാലാണ് ഒരു ആനയ്ക്ക്. നമ്മൾ ആനക്കണ്ട വകുപ്പ് അങ്ങനെ എല്ലാം കാലിലാണ്, കച്ചക്കാരനകത്താണ് പണിയെല്ലാം. അപ്പോൾ ഈ ഒക്ക ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കാട്ടിപ്പോയി ഒക്കയും എടുത്ത് കാട്ടിപ്പോയി കമ്പകത്തിൻ്റെ അടി പിടിക്കും, ഹരിയെന്ന് ഉരുവേ ഗുരുവേ സത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാലനക്കി പോയി ഒക്കയെടുത്തു കാട്ടി പോവുക അടി പിടിക്കാൻ. അങ്ങനെ അപ്പോൾ കാലനക്കി അങ്ങ് പോവുക. പുറത്തെല്ലാം പണി, പിന്നെ പണി അത് വളരെ അപകടം പിടിച്ച പണി. ഞാൻ കൂപ്പിൽ ചേർ മല കുത്തനെയുള്ള മലയെന്നൊക്കെ ആയിരിക്കും മേളിയും തടി പിടിച്ച് കഴിഞ്ഞപ്പം താഴ്ത്ത് വരുമ്പോൾ ആനയുടെ നേരത്ത് വന്നിരിക്കരുത്, പാറകളകി വരും, പല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ആനക്കാരൻ 6 കണ്ണെന്നാണ് അത്. 6 കണ്ണെന്ന് പറയുന്നതിൻ്റെ ഈ 2 കണ്ണുകൊണ്ട് 6 കണ്ണിൻ്റെ പ്രവർത്തനം ചെയ്യണം, പ്രവർത്തിക്കണം 6 കണ്ണ്. അതാണ് ആനക്കാരൻ 6 കണ്ണെന്ന് പറയുന്നത്. അത്ര ശ്രദ്ധ വേണമെന്നാണ്. അല്ലാതെ ആനക്കാരൻ 6 കണ്ണ് പുറകിൽ മുന്നിൽ ഒന്നല്ല, ഉള്ളിൽ 2 കണ്ണ് പുറകിൽ 2 കണ്ണ് മുന്നിൽ 2 കണ്ണ്, അങ്ങനെ 6 കണ്ണ്. ഈ 6 കണ്ണ് ഒരുപോലെ പ്രവർത്തിക്കണം ചില സമയത്ത്. അപ്പോൾ ആനപ്പണിയിലുള്ള പ്രധാന കാര്യം തക്കവും തായും വെക്കവും വേഗവും എന്നാണ്. അങ്ങനെയാണ് ആനപ്പണിയുടെ ഒരു ഐറ്റം. അപ്പോൾ കൂപ്പിക്കേറി ചിലപ്പം ഭയങ്കര പാറയായിരിക്കും തടി ഇളകി വരുന്ന കൂട്ടത്തിൽ മറിഞ്ഞു വരുന്ന. അപ്പോഴൊക്കെ നമ്മൾ താഴെ നിന്ന് പണിയാണെങ്കിൽ അപ്പോഴേ ഓടി മാറുകയും എന്നിട്ട് സന്നദ്ധം പോലെ രക്ഷപ്പെട്ടണം. തടി ഉരുണ്ട് വരും, പല പ്രശ്നങ്ങളാണ്. ചിലപ്പം പിഴുതി നിൽക്കുന്ന മരം പിഴുതു വീഴും, അതിനൊക്കെ ഒരുപാട് അപകടങ്ങളുള്ള കാര്യങ്ങൾ. അത് അതിലെല്ലാം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണിയിൽ ആനപ്പുറത്ത് പിന്നെ നമ്മൾ പോകുക. അപ്പോൾ ഈ നമ്മൾ ആദ്യം ആനപ്പണി ആനയുടെ പുറത്ത് കയറുന്ന പുറത്ത് ആനയും നമ്മളായിട്ട് ഇതൊക്കെ ആയല്ലോ. പിന്നെ നമ്മുടെ പണിയുമ്പോൾ മെയിനായ ശാമ്മാരുണ്ടല്ലോ, അവർ ഒരു പക്ഷേ സുഖമില്ലാതെ വരുമ്പോഴോ. അപ്പോൾ അവിടെ നമ്മൾ ഈ കാട്ടിൽ കൊണ്ടുപോകാൻ പുറത്ത് കയറി കാലാനയ്ക്ക് പോവും. അങ്ങനെയൊക്കെയുള്ള മെനക്കെട്ട് ദിവസങ്ങളൊക്കെ അടിച്ച് കൂട്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇല്ല മണ്ണടിച്ച് കളഞ്ഞാൽ വിഭാഗത്തിന് പരവേശന കയറി പുറത്തിരുന്നൊക്കെയാണ് വരുന്നതൊക്കെ. അങ്ങനെ 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 ആയിക്കഴി എവിടെ ആനക്കുമൊക്കെ കണ്ടു എടുത്തു. അങ്ങ് പിന്നെ വക്കേട്ടാൻ പോയി കഴിഞ്ഞാൽ കാലാനക്കെ പഠിക്കാം, കാരണം എപ്പോഴും ആനയുടെ അടുത്തല്ലേ ഇവർ ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്ന
അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന ഇന്നതിനൊക്കെ ഇന്ന് മേപ്പോട്ട് മേളയിൽ നിന്നുള്ളെടുക്കാൻ ഇങ്ങനെ താഴെയുള്ളത് ഇങ്ങനെ നേരെ പോകാനിങ്ങനെ പുറന്നോട്ടുള്ളത് ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയില്ലയോ. അപ്പോൾ അത് കുറേയൊക്കെ മനസ്സിലാവും. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് ഒരാൾക്ക് സുഖമില്ലെങ്കിൽ മുട്ടുപണിക്ക് പോകാമെന്ന് പറയും. മുട്ടുപണിക്ക് ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന ആശാന് സുഖമില്ലെങ്കിൽ പേഷ്യൻ്റായിട്ട് നിൽക്കുന്ന നമുക്ക് അതിന് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പോവാം. അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ അങ്ങ് പോയി വല്ലപ്പോഴും അനുഭവിച്ച് കഴിയും പിന്നെ നമ്മളതിനെ എക്സ്പീരിയൻസ് ആയി എക്സ്പേർട്ടായി. പിന്നെ പുള്ളിക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇപ്പോൾ എല്ലാവരും സ്ഥിരം നിൽക്കത്തില്ല, ഒരാൾ വന്ന് ഒരാൾ പോകും, അങ്ങനെയല്ലയോ. കുറേ ആൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും കാരണത്തെ ഒരാൾ പോകും, പിന്നെ അടുത്ത ചാൻസ് അപ്പം നമ്മളായി. അങ്ങനെ പിന്നെ ആ വകുപ്പിലോട്ട് നീങ്ങുന്നു. ആ വകുപ്പ് കഴിഞ്ഞ് പൂർത്തിയായി അവിടുത്തെ ഒരു മാനപ്പടിയിൽ ഒരുമാതിരി എക്സ്പീരിയൻസ് ആയി. പിന്നെ ചുമതലയാകുന്നത് അങ്ങനെ ആനപ്പണിയിലെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഇത്രയും ഗ്രേഡുകളാണ് ആനപ്പണിയിലുള്ളത്. പിന്നെ പ്രമാണിയാണ്. നാലും മൂന്നും നാലും അഞ്ചും ആനയൊക്കെ ഒരാളുടെ ചുമതല നിന്നിട്ടുണ്ട്. എന്തേലുണ്ടായിരുന്നു കാട്ടിലെ അന്നത്തെ ആ ജീവിതം എങ്ങനെയായിരുന്നു? കാട്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുർഘടമായ ജീവിതങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ അത് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്കിപ്പോൾ ലാസ്റ്റ് ഘട്ടമാണെങ്കിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിളങ്ങര ഗണേശനെ പമ്പ വെച്ച് പിള്ളസാറിനെ പണിയുമ്പോൾ പൊന്നമ്പലം വേണ്ടി വെച്ച് കാട്ടാനോടുകൂടെ പൂക്കളഞ്ഞു.